നിങ്ങളെപ്പോലെ ഒരാൾക്ക് ചാർമിനാർ തന്നെ വേണം എന്ന് പഴയ ഒരു പരസ്യം ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ ഒരാൾക്ക് മേതിൽ തന്നെ വേണം എന്ന് വിശ്വസിച്ചിരുന്ന കുറേയധികം ആളുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. കല്യാണപ്പുരകളിൽ വെച്ചും കാത്തിരിപ്പ് മുറികളിലും വെച്ചും അവർ പരസ്പരം കണ്ടെത്തുകയും സ്പോർട്സ് പ്രേമികൾ സച്ചിനെക്കുറിച്ചോ മെസ്സിയെക്കുറിച്ചോ പറയുന്ന ആവേശത്തോടു കൂടി അവർ മേതിലിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മേതിൽ ഒരു വായന എന്നതിലുപരി ഒരു ഐഡൻറ്റിറ്റി ആണ്. മേതിൽ വായനക്കാരൻ എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു ഐഡൻറ്റിറ്റിയാണ് എന്ന് പറയണം. ഭാവനയുടെയും ബുദ്ധിയുടെയും നിരീക്ഷണശേഷിയുടെയും അസാധാരണമായ ഒരു കോർഡിനേഷൻ കൂടാതെ മേതിലിനെ പിന്തുടരാനോ മേതിലിന് എഴുതാനോ സാധ്യമല്ല. ഈ ഒരു യോഗം ആണ് മേതിലിനെ അത്രമേൽ വശ്യമാക്കി തീർക്കുന്നത്. ഒരു വരിയും പാസീവല്ല, എല്ലാ വരികളിലും സ്ഫുലിംഗങ്ങൾ. അങ്ങനെ ഒരു ഉത്സവമാണ് ഭാവനയുടെ മേതിൽ രാധാകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ. ആദ്യഘട്ടങ്ങളിലൊക്കെ കുറഞ്ഞ വായനക്കാരായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലുടനീളം മേതിൽ വായനക്കാർ ഉണ്ട്. ഭാവിയുടെ എഴുത്തുകാരനാണ് മേതിൽ രാധാകൃഷ്ണൻ. അദ്ദേഹം വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, തിരിച്ചറിയപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ഒരുപക്ഷെ ലോകത്തിനൊന്നുകൂടി പ്രിയങ്കരനായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു.